മിഥുൻ ഇപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോഴോ ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ച് മൂഡ് താങ്ങാൻ എന്നെ കൊണ്ട് പറ്റുമോ? വളരെ വളരെ അസഭ്യമായ ഭാഷ. ഇന്ന് ബിഗ് ബോസിൽ വലിയ പൊട്ടിത്തെറികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അഖിൽമാരറില്ലാത്ത ആദ്യത്തെ ഒരു അടി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോ ഒക്കെ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ മെയിൻ കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ, എന്റെ ഇന്നത്തെ അടിയുടെ മെയിൻ കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ, റിനോഷ അസഭ്യമായ വാക്കുകൾ ബിഗ് ബോസ് ഹൗസിൽ ഉച്ചരിച്ചു എന്ന് തന്നെയാണ്. എന്തൊക്കെയാണേലും ഈ ഒരു വഴക്ക് തുടങ്ങി വെച്ചിരിക്കുന്നത് വിഷ്ണു അതോടൊപ്പം റിനോഷും തമ്മിലാണ്. എന്തൊക്കെയാണേലും ഈ ഒരു ഭാഗം കട്ട് ചെയ്യാതെ തന്നെയാണ് ബിഗ് ബോസ് ഷോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. സാധാരണ ഇത്തരം വീഡിയോകൾ പറയുമ്പോൾ മ്യൂട്ട് ചെയ്യുന്നൊരിതുണ്ട്. എന്നാൽ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിനകത്ത് കാണാൻ ശ്രമിക്കുന്നത് ഈ രംഗങ്ങളൊന്നും തന്നെ മ്യൂട്ട് ചെയ്യാത്ത ഒരു എപ്പിസോഡായിട്ടാണ്. എന്തൊക്കെയാണ് റിനോഷും ഇപ്പോൾ നടക്കുന്നത് അനുഭവങ്ങൾ പാളിച്ചൽ എന്ന് പറയുന്ന ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് ആണ്. മിഥുനാണ് ഇതിനായിട്ട് കഥ പറയാൻ വരുന്നത്. മിഥുന് താല്പര്യമില്ലെന്ന് പറഞ്ഞെങ്കിലും മിഥുനെ അത്യാവശ്യം പ്രോത്സാഹനം വരാൻ നൽകി ജുനൈസ് ആണ് പറഞ്ഞു വിട്ടത്. എന്നാൽ ഇതിനിടയ്ക്ക് നടക്കുന്ന വാക്കുതർക്കത്തിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പ്രമോയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്നാൽ റിനോഷിന് സപ്പോർട്ടുമായിട്ട് ജുനൈസ് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ജുനൈസിനെ സപ്പോർട്ട് ചെയ്യുന്നത് വിഷ്ണു ചോദിക്കുമ്പോൾ അവൻ മാപ്പ് പറയും എന്നാണ് ജുനൈസ് പറഞ്ഞത്. എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസ് എന്നിപ്പോൾ പൊട്ടിത്തെറികൾക്ക് തുടക്കപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഒരുപക്ഷെ രാജേട്ടൻ വരാനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് റിനോഷിനെ പുറത്താക്കാൻ വരെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ലേഡീസ് അടക്കമുള്ള ഈ ഷോയിൽ ഇത്ര അസഭ്യമായ വാക്കുകൾ ഉച്ചരിക്കുന്നത് കഴിഞ്ഞ തവണ തന്നെ രാജേട്ടൻ വാണിംഗ് കൊടുത്തതിന് കഴിഞ്ഞ ആഴ്ച അഖിൽമാരാർ ഇത്തരം ഒരു സന്ദർഭം ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് രാജേട്ടൻ ഈ ഒരു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഒന്നും തന്നെ ഉച്ചരിക്കുക എന്ന് പറയുന്ന ഒരു നിയമ നടപടിയെ മറികടന്നുകൊണ്ടാണ് റിനോഷ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ എല്ലാം തന്നെ ഉച്ചരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ബിഗ് ബോസ് ഹൗസിൽ എത്രത്തോളം പൊട്ടിത്തെറികൾ നടക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണെങ്കിലും അഖിൽമാരാറില്ലാത്ത ആദ്യത്തെ ഒരു ഫൈറ്റ് എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെ കാണുന്നത്. എന്തൊക്കെയുള്ളു മരവാഴ മിഥുനെ പുറത്താക്കണമെന്നുള്ള നിരവധി കമന്റുകളാണ് ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പൂർണ്ണമായിട്ടുള്ള ഒരു എപ്പിസോഡ് കാണാൻ സാധിക്കുന്നതായിരിക്കും.